നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സദാചാരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആവേശവും മോഹവും അതിൻ്റെ തുടർച്ചയായി വന്നപ്പോൾ ഉണ്ടായ ഒരു 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 വഴിത്തിരിവിലാണ് നമ്മൾ എത്തിയത്. അപ്പോൾ വളരെ വളരെ നിർണായകമായിട്ടുള്ള ഒരു സംഭവം, കുടുംബങ്ങളുടെ പാരസ്പര്യം തകരുന്നിടത്താണ് സദാചാര ലംഘനത്തിൻ്റെ വിത്ത് മുളക്കുന്നത് എന്നുള്ള സൂചന തന്ന പോലെ തോന്നുന്നു. തീർച്ചയായും അതുവഴി നമുക്കൊന്ന് പോകാമോ സ്വാമി? തീർച്ചയായും. അതായത് പഴയ കാലങ്ങളിൽ ശാസ്ത്രം ഇതുപോലെ വികസിച്ചിട്ടില്ല. ശാസ്ത്രജ്ഞർ എന്നൊരു വർഗമില്ല. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ എടുത്താൽ, അതായത് ജീവിതത്തിൻ്റെ അധ്വാന തലങ്ങളിൽ നിന്നും പ്രകൃതിയിൽ നിന്നും വേറിട്ട് ബൗദ്ധിക ഭാവനയിൽ രൂപാന്തരപ്പെടുന്ന ഒന്നാണ് ശാസ്ത്രമെന്ന് അന്നത്തെ ഇന്ത്യ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോഴേ ഒരു 2 വയസ്സ് മുതൽ പ്രകൃതി, വീട്, അച്ഛനമ്മമാർ ഇതൊക്കെ അറിവില്ലാത്തതാണ്, വിവരക്കേടാണ് ഇവരുടെ കയ്യിലുള്ളതെന്ന് അവർ കൂടി സമ്മതിച്ച്, വാത്സല്യം കൊണ്ടല്ല, സ്നേഹം കൊണ്ടല്ല, ആവശ്യം കൊണ്ടല്ല, മോഹം കൊണ്ട്, ബഹുമാനാദരങ്ങളോടുകൂടി കൊണ്ട ചേർക്കുന്നതാണ് ഇന്ന് വിദ്യാഭ്യാസം. കള്ളു മുതലാളി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയാലും ആദരവ് ലഭിക്കും നമ്മുടെ നാട്ടിൽ. ആദരവ് ഇംഗ്ലീഷിനോടും അത് നടത്തുന്നവനോടും ആ സ്ഥാപനത്തോടും ഒക്കെ ഉള്ളതാണ്. ശരിയാണോ? ശരിയാണ് സ്വാമിജി. ആ ആദരവും അവൻ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കുട്ടിയെ വേഷം കെട്ടിച്ച് വിടുമ്പോൾ ആ കുട്ടിയോടും ഒരാദരവാണ് വീട്ടിൽ. വാത്സല്യമല്ല, സ്നേഹവുമല്ല, ആവശ്യം പ്രതിയുള്ള ബന്ധവുമല്ല. ഇത്തരമൊരു സന്ദർഭത്തിലാണ് കുട്ടികൾ പോയി പഠിക്കുന്നത്. പഠിക്കുന്നത് ഒരു ഭാവനാ ലോകത്തിലാണ്. പ്രായോഗിക ലോകത്തിലോ ആവശ്യ ലോകത്തിലോ അല്ല. ശരിയുണ്ടോ? ശരിയാണ് സ്വാമിജി. അങ്ങനൊരു സന്ദർഭത്തിൽ പഠിച്ച് അവരാണ് പ്രായോഗിക നിത്യജീവിതത്തോട് ബന്ധമില്ലാതെ ഭരണാധികാരികളോ ആചാര്യവര്യന്മാരോ മതനേതാക്കന്മാരോ ശാസ്ത്രജ്ഞരോ ഒക്കെയായി ഇന്ന് വിലസുന്നത്. വിദ്യാഭ്യാസം ഇത്രയും ദൂരെ ആണിക്കുന്നത്. അതെ സ്വാമിജി. ഇവർക്ക് നാളെ കുടുംബം ഒരാവശ്യമല്ല. ഈ പഠിച്ചവരെ ചുറ്റിപ്പറ്റിയാണ് വ്യക്തി ജീവിതങ്ങൾ മുഴുവൻ. പറയൂ സ്വാമിജി. വ്യക്തി ജീവിതങ്ങളെല്ലാം രൂപപ്പെടുന്നത് ഇവരെ ചുറ്റിപ്പറ്റിയാണ്. നമ്മളിപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ആശുപത്രിയിലാണ് പോയി കിടക്കുന്നത്. അതെ അതെ. അവിടെ പരിചരിക്കാൻ എൻ്റെ ഭാര്യയെ നിർത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ മക്കൾ ഒന്നിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ മക്കളും ഭാര്യയും ഇഷ്ടപ്പെടുന്നില്ല അവരുടെ പരിചരണം കിട്ടുന്നിടത്ത് ഞാൻ കിടക്കാനും. രണ്ടും അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മനസ്സിലായി സ്വാമിജി. അതായത് ഞാൻ ഒരു ഗൃഹസ്ഥനാണെങ്കിൽ, ഞാൻ രോഗിയായി കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ, എൻ്റെ അച്ഛൻ്റെ, എൻ്റെ അമ്മയുടെ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ സഹോദരങ്ങളുടെ ആരുടെയും പരിചരണം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വ്യാജനല്ലേ സ്വാമിജി? ഞാൻ മുൻകൂട്ടി തീരുമാനിക്കുന്നുണ്ട്. എന്നെ പരിചരിക്കാൻ വന്നു നിന്നാൽ, എനിക്ക് വേണ്ടി ഒരു അല്പം സമയം ചെലവഴിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് അവരെ ശല്യപ്പെടുത്താതിരിക്കാൻ ഞാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നു. അവിടെ എന്നെ പരിചരിക്കാൻ ഞാൻ പൈസ കൊടുത്താൽ പരിചരിക്കാൻ ശമ്പളക്കാരുണ്ട്. എനിക്ക് വേണ്ടി വീട്ടിൽ പ്രത്യേക ആഹാരം പാചകം ചെയ്യണ്ട, കാരണം അവിടെ ക്യാൻറ്റീനിൽ നിന്ന് എനിക്ക് ഭക്ഷണം കൊണ്ടുതരും, വീട്ടിൽ നിന്ന് കൊണ്ടുതരേണ്ട ആവശ്യമില്ല.
മാന്യമായി വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന ഭക്ഷണം ഇവിടെ കയറ്റിക്കൂടാ, ഇവിടെ വൈറസ് ബാധയുണ്ടാവും, അണുബാധയുണ്ടാവും, അതുകൊണ്ട് ഞങ്ങളുടെ ക്യാൻറ്റീനിൽ വെച്ച ഭക്ഷണം മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, ഭക്ഷണം പുറത്തുനിന്ന് കൊണ്ടിരുന്ന ഒന്നും ഇതിനകത്ത് കയറ്റിക്കൂടാ എന്ന് ഇന്ന് മിക്കവാറും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ നിയമമാണ്. പരിചരണത്തിന് നിങ്ങൾ ആരെയും ബൈസ്റ്റാൻഡർ ആയിക്കൊണ്ട് നിർത്തിക്കൂടാ എന്ന് നിയമമുള്ള ഒട്ടേറെ ഹോസ്പിറ്റലുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഏൽപ്പിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോയി റിട്ടയറിംഗ് റൂമിൽ കിടന്നോളൂ എവിടെ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അസുഖ സന്ദർഭങ്ങളിൽ കുടുംബം ആവശ്യമില്ല, കുടുംബം ഒരു ആവശ്യമില്ല. മനസ്സിലായി? ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതെ, ആഹാരം ഉണ്ടാക്കുന്നതിൽ നിന്ന് സ്ത്രീയോ പുരുഷനോ ആവശ്യമില്ല. വീട്ടിൽ ഒന്ന് ഭക്ഷണം തന്നെ പാകം ചെയ്ത് തരുന്ന സ്ഥാപനങ്ങളെ ഒട്ടേറെ വളർത്തുകയും വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാറ്ററിംഗ് മേഖല ഇന്ന് വളരെ വിപുലമാണ്. പഴയകാലം മുതൽ സ്വാഭാവികമായി പ്രകൃതിക്കിണങ്ങുമാറ്, നാടിൻ്റെ സംസ്കൃതിക്ക് ചേരുമാറ്, അവനവൻ്റെ സ്വഭാവവിശേഷതകൾക്ക് ഇണങ്ങുമാറ്, പ്രായത്തിന് പറ്റുമാറ്, അവസ്ഥയ്ക്ക് യോജിക്കുമാറ്, ഗർഭിണി എന്ന അവസ്ഥ, കുഞ്ഞെന്ന അവസ്ഥ, തൊഴിലിൻ്റെ വിവിധങ്ങളായ അവസ്ഥകൾ, ഇവയ്ക്കിണങ്ങുമാറ് ഒക്കെയുള്ളതായ ഭക്ഷണ രീതികളെല്ലാം നിലച്ചു കഴിഞ്ഞു. ഒരു വീട്ടിലെങ്കിലും ഗർഭിണിക്കൊരു പ്രത്യേക പരിചരണമോ ആഹാരമോ ഇല്ല. കൊച്ചു കുഞ്ഞാണ്, ട്രെയിനിലൊക്കെ കയറിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു 3 വയസ്സ് 4 വയസ്സ് നടക്കുന്ന കുഞ്ഞ് ബഹളം വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം, ഈ കഴിഞ്ഞ മാസത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞ് എറണാകുളത്തുനിന്ന് പോകുന്ന സമയത്ത് 3 കൊച്ചുകുഞ്ഞുങ്ങളിരിക്കുന്ന, കൊച്ചുകുഞ്ഞുങ്ങളോടുകൂടി അമ്മമാരിരിക്കുന്ന ഒരു കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഒരു 8:30 വരെ, 5 മണി മുതൽ 7:30 വരെയുള്ള സമയം, എറണാകുളം ടു ഒറ്റപ്പാലം, 3 ദോശ ഒരു കുഞ്ഞ് തിന്നിട്ടുണ്ട്, 2 പായ്ക്കറ്റ് ലെയ്സ് തിന്നു. ഇത് മത്സരിച്ചാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത്. ഇതെല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്, ഇതിലൊന്നുപോലും വീട്ടിലുണ്ടാക്കിയതല്ല. മുലപ്പാൽ കൊടുക്കാനുള്ള തള്ളമാർ അതിലൊന്നിനു പോലും മുലപ്പാൽ കൊടുത്തിട്ടില്ല. കൊടുത്തത് മുഴുവൻ പാലുമല്ല, പശുവിൻ പാലുമല്ല, പാൽപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കി പഞ്ചസാരയിട്ട് കുപ്പിയിലാക്കി മടിയിൽ കിടത്തി കൊടുക്കുകയാണ്. ഇത് നിങ്ങൾ പലപ്പോഴും ട്രെയിനിൽ പോകുന്നു. അതേ സ്വാമി, ഈ പാൽപ്പൊടി വാങ്ങിക്കുന്നതിന് പശുവിനെ വളർത്തണ്ട. അതെ, അപ്പൊ പശുവിനെ പരിചരിക്കാൻ വീട്ടിലൊരു അംഗം ആവശ്യമില്ല, പശുവില്ല. അപ്പൊ പാൽപ്പൊടി വാങ്ങിച്ചുകൊണ്ടുവരാൻ കമ്പനികളെ ആവശ്യമുള്ളൂ. അതെ, ശരിയാണ്, ശരിയാണ് സ്വാമി. അതിന്റെ പ്രോസസ്സിംഗ് യൂണിറ്റുകളെ ആവശ്യമുള്ളൂ. അവിടെ തൊഴിൽ ചെയ്യാൻ സ്ത്രീക്കും പുരുഷനും പോയി ശമ്പളം വാങ്ങിക്കാം, അത് വാങ്ങിക്കൊണ്ടെന്ന് വെള്ളത്തിൽ കലക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിനെന്തിന് ഒരു ഭർത്താവിനെ സ്ത്രീ സഹിക്കണം തൻ്റെ കുഞ്ഞിന് ഈ പാല് വാങ്ങിച്ചു കൊടുക്കാൻ? മാർക്കറ്റിൽ കിട്ടുമെങ്കിൽ തൻ്റെ കുഞ്ഞിന് പനി വന്നാൽ കൊണ്ടുപോകാൻ എന്തിന് പുരുഷൻ്റെ ആവശ്യം? സ്വയം താൻ കരാട്ടെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ രക്ഷിക്കാൻ എന്തിനാണ് ഒരു പുരുഷൻ്റെ തുണ? വീട്ടിൽ എന്തെങ്കിലും ഒന്ന് പാകം ചെയ്യണമെങ്കിൽ എല്ലാം പുതിയ തരം സ്റ്റൗകളും അവിടെ കഴുകേണ്ട ആവശ്യം വരുന്നില്ല. ആധുനിക കാലത്ത് സ്ത്രീയോ പുരുഷനോ ധരിക്കുന്ന ഒരു വസ്ത്രവും അനേക വർഷങ്ങളിലേക്ക് കഴുകണ്ട. അപ്പോൾ പിന്നെ അതിന് ഒരു കുടുംബം നിലനിർത്തേണ്ട കാര്യമില്ല. ശൗചം ചെയ്യണ്ട, പേപ്പറിൻ്റെ ആവശ്യമുള്ളൂ,
അത് ചുരുട്ടി കളഞ്ഞാൽ മതി. എന്തിന് നാം കുടുംബം എന്ന ഒന്ന് നിലനിർത്തണം? ഏതാണ് അതിൻ്റെ ആവശ്യം? എനിക്ക് മറ്റൊരാളും മറ്റൊരാൾക്ക് ഞാനും സഹായകമായി നിൽക്കുമ്പോൾ കൃതജ്ഞതാമസൃണമായി നമ്മുടെ അന്തരംഗത്തിൽ വരുന്ന ഒരു ഭാവമാണ് ബന്ധമെങ്കിൽ, അങ്ങനൊരു കൃതജ്ഞത വരാവുന്ന യാതൊരു ബന്ധവുമില്ലാത്ത കൊടുക്കവാങ്ങൽ മാത്രമുള്ള അതിൻ്റെ പണം കണക്കാക്കുന്ന ഒരു വൈശ്യ സംസ്കൃതിയിലേക്ക് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒന്നിച്ചു മൊഴിമാറിയ ഒരു കാലഘട്ടത്തിൽ കുടുംബമെന്നതിനെന്താണ് പ്രസക്തി? സദാചാര ലംഘനത്തിൻ്റെ അന്വേഷണം നടത്തിയപ്പോൾ സ്വാമിജി കുടുംബത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കുടുംബം ഇല്ലാതാകുന്നതോടുകൂടിയാണ് ഇതുണ്ടാകുന്നത് എന്ന ഭീതിതമായ, അത് മാത്രമാണ് ഇതിനകത്ത് സത്യം. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോടും പുരുഷന് സ്ത്രീയോടുമുള്ള പ്രതിബദ്ധത അഭംഗുരമായി നിൽക്കുന്ന കൃതജ്ഞതയെ എടുത്തു കളയുകയും വ്യാവസായിക പ്രാധാന്യത്തിൽ അന്വേഷിക്കുകയും എന്നെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്, ഞാൻ അവിടെ എത്തിയാലേ ശാന്തിയാവൂ എന്ന് പുരുഷനെ സദാ ഓർമ്മിപ്പിക്കുകയും എനിക്ക് വേണ്ടി അധ്വാനിച്ച് എന്നെയും കുഞ്ഞുങ്ങളെയും പരിചരിക്കുന്ന ഒരുത്തൻ വരാനിരിപ്പുണ്ട്, അവനു വേണ്ടിയാണ് ഞാൻ എൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നത്, വരികയും പോവുകയും ചെയ്യുന്ന യാത്രക്കാർക്ക് വേണ്ടിയല്ല എന്ന് സ്ത്രീയുടെ അന്തരംഗം പറയുകയും ചെയ്യുന്ന ആ സദാചാരപരമായ കുടുംബജീവിതം തകർന്നതോടുകൂടി തന്നെ സദാചാരം തകരുകയാണിത്. അത് വളരെ കൃത്യമായ അജണ്ടയിൽ നമ്മുടെ ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരും കലാകാരന്മാരും രാഷ്ട്രീയക്കാരും മതനേതാക്കന്മാരുമെല്ലാം ക്ഷുദ്രങ്ങളായ മോഹങ്ങൾക്ക് വേണ്ടി മറ്റ് പല കച്ചവടക്കാരുടെയും പണം വാങ്ങിച്ച് സ്ത്രീബന്ധവും പുരുഷബന്ധവും വ്യാവസായിക പ്രാധാന്യമുള്ളതാക്കി അവതരിപ്പിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയത് മാത്രമാണ്. അതിൻ്റെ വൈതാളികന്മാരാണ് പത്രമാധ്യമങ്ങളിൽ അനുകൂല പ്രതികൂലങ്ങളായി എല്ലാം ചർച്ച ചെയ്യുന്നത്. എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ചർച്ച അങ്ങനെ തന്നെയായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ, എന്ന് വേണം കണക്കാക്കാൻ. മനസ്സിലായി സ്വാമിജി. കൃത്യമായ സാഹിത്യത്തിലെ നായികാനായക സങ്കല്പങ്ങൾ അജണ്ടയോടുകൂടി, കൃത്യമായ പൈങ്കിളി സാഹിത്യം, മനുഷ്യന് സംസ്കാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പെണ്ണെഴുത്തുകൾ, ഇവയൊക്കെ ഈ അജണ്ടയെ ഒളിപ്പിച്ചു വെച്ച് മാത്രമാണ് ജനഹൃദയങ്ങളിലൂടെ ഓടിയത് എന്നുള്ളത് സൂക്ഷ്മമായി അന്വേഷിച്ചാൽ ബോധ്യമാവും. മനസ്സിലായി സ്വാമിജി. വിദ്യാഭ്യാസം എന്നത് മതങ്ങൾ ഏറ്റെടുത്ത് നടത്തിയപ്പോഴും വിദ്യാഭ്യാസം എന്നത് രാഷ്ട്രീയക്കാർ ഏറ്റെടുത്ത് നടത്തിയപ്പോഴും സ്ത്രീ പുരുഷ ബന്ധത്തെ കൃത്യമായി വൈകല്യത്തിലൂടെ കൊണ്ടുപോകുവാൻ കണക്കുകൂട്ടി തന്നെയാണ് വിദ്യാഭ്യാസത്തെ കൊണ്ടുപോയതെന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ ഇതിനെയൊക്കെ അനുകൂലിക്കുന്നവർ ഏതോ ഒരു ദശയിൽ തിരിച്ചുമറിയുന്നു എന്നുള്ളതാണ് എല്ലാവരെയും പ്രശ്നമുള്ളതാക്കി തീർക്കുന്നത്. സ്വാമിജി ഒന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെ ഒരു ഒരു കമ്പോളത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള കൃത്യമായൊരു അജണ്ട ആഗോളതലത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള സൂചന സ്വാമിജി പറഞ്ഞു. ഇത് ഈ മോഹവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, ആവശ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്ദ്രിയപരമായ ഒരു ചോദന അതൊരു ജ്ഞാനത്തിൻ്റെ വഴിയിൽ അജ്ഞാനത്തെ കേന്ദ്രീകരിച്ച മോഹം പോകുന്നത് എന്നും അജ്ഞാനത്തെ കേന്ദ്രീകരിച്ച ആവശ്യത്തിന് പിന്നിൽ എന്നും അറിവിനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ ഒരു ആവശ്യമാകട്ടെ, വിഷയങ്ങളുടെ മേലുള്ള നിങ്ങളുടെ ആവശ്യമാവട്ടെ, നിങ്ങളുടെ ശരീരം നിലനിർത്തുവാനുള്ള ആവശ്യമാവട്ടെ,
നിങ്ങൾ ജീവിക്കുന്ന കുടുംബത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാകട്ടെ, രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാവട്ടെ, ആവശ്യം എന്നത് കേന്ദ്രീകരിച്ച് എന്തൊക്കെ ഉണ്ടോ അതറിവാണ്. ആവശ്യം മറയുന്നത് എവിടെയാണോ അറിവ് മറയുന്നുവെന്ന് ആദ്യം പഠിക്കണം. അറിവൊരിക്കലും ഒരു മോഹവലയം ഉണ്ടാക്കില്ല. അറിവൊരിക്കലും നേതൃത്വത്തെ സൃഷ്ടിക്കില്ല. അറിവൊരിക്കലും മതങ്ങളുടെ സങ്കുചിതത്വങ്ങളെ പരിപോഷിപ്പിക്കില്ല. ഏത് മതങ്ങളിൽ നിന്ന് ഏതൊരുത്തൻ അറിയുമ്പോഴും അവൻ മതമില്ലാത്തവനായി മാറും. ഏത് രാഷ്ട്രീയത്തിൽ നിന്ന് ഏതൊരുത്തനും അറിവിലേക്ക് വരുമ്പോൾ അവൻ്റെ രാഷ്ട്രീയം ചോർന്നു പോകും. സദാചാരമില്ലാത്തവനായി വർഷങ്ങളോളം ജീവിക്കുന്നവൻ പോലും മോഹം വിട്ട് അറിവിലേക്ക് വന്നാൽ അവൻ അറിയാതെ സദാചാര നിയമങ്ങളിലേക്ക് വീണുപോകും. അപ്പോൾ ഈ സദാചാര നിയമങ്ങളുടെ കാർക്കശ്യം വേണമെന്നും അതരുതെന്നും പറയുന്നത് ഈ ഒരു അറിവിൻ്റെ തലത്തിൽ സമീപിക്കുമ്പോൾ ഒരു അജ്ഞാനത്തിൻ്റെ തലത്തിൽ അല്ലെങ്കിൽ ഇന്ദ്രിയ പ്രചണ്ഡമായ ഇന്ദ്രിയങ്ങളുടെ ഒരു താണ്ഡവ ഭൂമിയിൽ നിന്നാണ്. രണ്ടും സദാചാരം വേണ്ടെന്ന് പറയുന്ന ആളുകൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവരുടെ വീട്ടിൽ സദാചാരമില്ലാതെ പെരുമാറാൻ മറ്റുള്ളവർ ഒരുങ്ങുമ്പോഴാണ് സംഗതി മാറുന്നത്. ഒരിടത്ത് സ്ത്രീയോട് സദാചാരവിരുദ്ധമായി പുരുഷനോട് സദാചാരവിരുദ്ധമായി പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് സദാചാരവിരുദ്ധമാണെന്ന് പറയുന്നത് പോലെ തന്നെയുള്ള കാര്യമാണ് അത് പറയുന്നവനെ കയ്യേറുക എന്ന സദാചാരവിരുദ്ധവും. എല്ലാം സദാചാരവിരുദ്ധമാണ്, എല്ലാം സദാചാരമാണ്. നിങ്ങൾ ആലോചിച്ചു, അതിൽ ഒന്ന് സദാചാരത്തിന് യോജിക്കില്ലെന്നും ഒന്ന് സദാചാരപരമാണെന്നുമാണ് എല്ലാവരുടെയും വ്യാഖ്യാനം. നിങ്ങളെ ഞാൻ തല്ലുന്നത് സദാചാരവിരുദ്ധമാണ്, അപ്പുറത്ത് ഞാൻ വേറൊന്ന് ചെയ്തത് വേറൊരു തെറ്റിനെ നിങ്ങൾ ന്യായീകരിച്ചിട്ടാണ് തല്ലുന്നത്. മനസ്സിലായി സ്വാമിജി. കുറെ ആളുകൾക്ക് നിങ്ങളെ തല്ലിയത് സദാചാരവിരുദ്ധമാണ്, ആ തെറ്റ് സദാചാരമാണ്. കുറെ ആളുകൾക്ക് ആ തെറ്റ് സദാചാരവിരുദ്ധമാണ്, നിങ്ങളെ തല്ലിയത് സദാചാരമാണ്. അതെ സ്വാമിജി, പ്രിയാപ്രിയങ്ങളുടെ മോഹമാണ് എന്ന് പറയുന്നതല്ലേ ശരി? ശരിയാണ് സ്വാമിജി. അപ്പൊ സദാചാരത്തെയും സദാചാര വൈരുദ്ധ്യത്തെയും സമീപിക്കുന്നത് മോഹത്തിലാണ് ഒരു ജനത.